KPCC പുനഃസംഘടനയും സംഘടനാ തെരഞ്ഞെടുപ്പിനെ എല്ലാം ചൊല്ലി കോൺഗ്രസിൽ ഇപ്പൊ നടക്കുന്ന തമ്മിലടി ഉടനങ്ങും അവസാനിക്കുന്ന ലക്ഷണം കാണുന്നില്ല. കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പാർട്ടി പുനഃസംഘടന നടത്തുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയെ കാണുകയാണ്. അതല്ലാതെ ഇനി മറ്റ് വഴികളില്ല എന്ന് AI വിഭാഗങ്ങളുടെ കണ്ടെത്തലിൽ നിന്നാണ് ഉമ്മൻചാണ്ടി സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. നേരത്തെ രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇക്കാര്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. പാർട്ടിയിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നവംബർ 1 മുതൽ മാർച്ച് 31 വരെയാണ് കോൺഗ്രസിൽ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ലെങ്കിൽ സംഘടനാ ഭാരവാഹികളെ നിയോഗിക്കുന്നത് അബദ്ധമാകും എന്ന തിരിച്ചറിവ് AI ഗ്രൂപ്പുകളെ അമ്പരപ്പിച്ചിട്ടുണ്ട്. കാരണം നിലവിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനാണ്. കോൺഗ്രസിൽ എന്നുള്ളൊരു പ്രത്യേകത എന്നും ആരാണോ അധികാരത്തിൽ നിൽക്കുന്നത് എന്നും അയാളോട് ചേർന്ന് നിൽക്കുകയായിരിക്കും ഭൂരിപക്ഷം അണികളും. അപ്പോൾ VD സതീശനും KPCC അധ്യക്ഷൻ കെ സുധാകരനുമെല്ലാം വലിയ പദവികൾ തുടരുമ്പോൾ ഇപ്പോൾ നിലവിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എല്ലാം തന്നെ വെറും MLA മാരായി തുടരുന്നൊരവസ്ഥയാണ്. ഇത്തരം ഒരു സന്ദർഭത്തിൽ പാർട്ടിയിലെ അണികൾ കൂടുതലും സംഘടന ആരുടെ കയ്യിലാണുള്ളത് അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ആർക്കാണുള്ളത് അയാൾക്കൊപ്പം നിൽക്കാനായിരിക്കും എപ്പോഴും ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ AI ഗ്രൂപ്പുകളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമായി മാറുകയാണ് സംഘടനാ തെരഞ്ഞെടുപ്പ്. സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അതിനുള്ള മെമ്പർഷിപ്പ് ക്യാമ്പ് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് പാർട്ടി പുനഃസംഘടനയുമായി KPCC മുന്നോട്ട് പോവുക എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഏതായാലും കേരളത്തിൽ പാർട്ടി കോൺഗ്രസിലെ പണ്ട് രണ്ട് ഗ്രൂപ്പുകളുണ്ടാകുന്നുള്ളൂ, ആന്നി വിഭാഗവും കർണാടക വിഭാഗവും, അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ്. ഇന്നിപ്പോൾ എല്ലാ ഗ്രൂപ്പുകളും ശിഥിലമായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഐ ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ രമേശ് ചെന്നിത്തല തനിച്ചാണ്, കെ മുരളീധരൻ വേറെയായി, KC വേണുഗോപാൽ വേറെയായി, കെ സുധാകരനും VD സതീശനും എല്ലാം വെവ്വേറെ കമ്പാർട്ട്മെൻറ്റുകളായി നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഒരു കാലത്ത് കോൺഗ്രസിലെ കേഡർ സംവിധാനം ഉണ്ടെന്ന് തന്നെ പറഞ്ഞിരുന്ന എ ഗ്രൂപ്പുകാരും ഇപ്പോൾ ഏതാണ്ട് വിഭജനത്തിൻ്റെ കാലഘട്ടത്തിലാണ്. T സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം കോൺഗ്രസ് അണികൾ ഉമ്മൻചാണ്ടിയെ വിട്ട് അവർ സ്വതന്ത്ര നിലപാട് സ്വീകരിക്കുന്നു. അവർ KC വേണുഗോപാലിനൊപ്പം ചേരുന്നു. അതുപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഒരു കാലത്ത് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തരായിരുന്ന പല നേതാക്കളും ഇന്ന് ആ ഗ്രൂപ്പിലുണ്ടോ എന്ന് പലർക്കും സംശയമാണ്. കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് A ഗ്രൂപ്പിലെ T സിദ്ദീഖ് വാക്കാർ രഹസ്യയോഗം ചേർന്നതും നമ്മൾ ഇതോട് ചേർത്ത് വെച്ച് വേണം വായിക്കാൻ. ഈ ഗ്രൂപ്പ് യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ, വനിതകൾ ഉൾപ്പെടെയുള്ളവരെ അന്ന് കോൺഗ്രസിൻ്റെ ഈ ഭാഗത്തിൽപ്പെട്ട ഈ അണികൾ കയ്യേറ്റം ചെയ്യുകയും അസഭ്യം വിളിക്കുകയും സ്ത്രീകളെയെല്ലാം കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തതും വലിയ വിവാദമായിരുന്നു. ഇക്കാര്യത്തിൽ അന്ന് VD സതീശൻ ഇത്തരം യോഗങ്ങളോട് അല്ലെങ്കിൽ ഇത്തരം ആക്രമണങ്ങളോട് തനിക്ക് യോജിപ്പില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കെ സുധാകരനും സംഭവം അവലംബിച്ചിരുന്നു. സംഭവം അന്വേഷിക്കാൻ ഒരു രണ്ടംഗ കമ്മീഷനെയും പതിവ് പോലെ DC അധ്യക്ഷൻ നിയമിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം കോൺഗ്രസിലെ കാര്യങ്ങളാണ്. അന്വേഷണ കമ്മീഷൻ നിയോഗിച്ചാലും അവർ റിപ്പോർട്ട് സമർപ്പിച്ചാലും ഒന്നും ഇതിന്മേലൊന്നും യാതൊരു നടപടിയും ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയുമില്ല. ഇപ്പോഴേ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി കോൺഗ്രസിൻ്റെ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കഴിഞ്ഞ് ശരിക്കുള്ള സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി പോകുമ്പോൾ ഏത് തരത്തിലുള്ള തെരുവ് യുദ്ധമായിരിക്കും നമ്മുടെ നാട്ടിലുണ്ടാവുക എന്ന് നോക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ. 1992 അന്ന് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്ന ഐ വിഭാഗം സംഘടന പിടിച്ചെടുത്ത സമയത്തും ഇത്തരത്തിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക തോതിൽ അക്രമം നടന്നിരുന്നു. പല നേതാക്കളും അന്ന് പാർട്ടി തെരഞ്ഞെടുപ്പ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ബലപ്രയോഗത്തിലൂടെയാണ് എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു സത്യം തന്നെയാണ്. അപ്പം ഈ സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡുമായി നടത്തുന്ന കൂടിക്കാഴ്ചയുടെ ഫലം എന്തായിരിക്കും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.